നമസ്കാരം. ഗുരുവായൂരപ്പന്റെ പ്രസിദ്ധരായ ഭക്തരിൽ ഒരാളാണ് ചെമ്പെ വൈദ്യനാഥ ഭഗവതർ. തന്റെ ജീവിതാവസാനം വരെ ഗുരുവായൂരപ്പന്റെ ഭക്തനായി അദ്ദേഹം ജീവിച്ചു മരിച്ചു. 1896 സെപ്റ്റംബർ 1 പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന ഗ്രാമത്തിൽ ചെമ്പെ എന്ന അഗ്രഹാരത്തിൽ ജനിച്ചു. തന്റെ ശക്തവും ഉന്മേഷവും ശ്രുതിബന്ധവുമായ ശബ്ദത്താൽ ശാസ്ത്രീയ സംഗീതത്തിൽ അദ്ദേഹം അത്ഭുതങ്ങൾ നടത്തി. തന്റെ ശാസ്ത്രീയ സംഗീതത്തിലെ അഗാധമായ പാണ്ഡിത്യം, അധുനിതമായ സ്വരശുദ്ധി, അചഞ്ചലമായ ശ്രുതിബന്ധത, മധുരമായ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം എന്നിങ്ങനെ ചെമ്പയുടേതായ പ്രത്യേകതകളായിരുന്നു. തന്റെ 8 അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം 70 നീണ്ട സംഗീത ജീവിതം നയിച്ചു. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് ആത്മീയതയിലൂടെ ജീവിതം നയിച്ച ചെമ്പൈ തന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായി കരുതിയിരുന്നത് ഗുരുവായൂരപ്പനെയായിരുന്നു. ഇത് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ഒരിക്കൽ ഈ അതുല്യ കലാകാരന് തന്റെ ശബ്ദം നഷ്ടപ്പെട്ടു. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എല്ലാ ഏകാദശിയിലും ആദ്യമായി തന്റെ അച്ഛന്റെയും ചേട്ടന്റെയും കൂടെയാണ് ഗുരുവായൂരിൽ കച്ചേരി നടത്തുന്നത്. ഒരു ഗുരുവായൂർ ഏകാദശി നാളിലായിരുന്നു അദ്ദേഹം ആദ്യം ഇത്തരത്തിൽ ഭഗവാന് മുന്നിൽ ആദ്യമായി പാടുന്നത്. കച്ചേരി കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ കുറച്ച് പോലീസുകാരെയാണ് അദ്ദേഹം കണ്ടത്. 11 ചെമ്പെ വൈദ്യനാഥ ഭാഗവതർ അന്ന് ഭയന്ന് പോയി. എന്നാൽ അടുത്ത കച്ചേരി ബുക്ക് ചെയ്യുവാൻ വേണ്ടിയായിരുന്നു അവർ വന്നത്. ഇതിനുശേഷം എല്ലാ ഗുരുവായൂർ ഏകാദശിക്കും അദ്ദേഹം അവിടെ വന്ന് കച്ചേരി നടത്തിയിരുന്നു. ഒരിക്കൽ പോലും ഈ പതിവ് അദ്ദേഹം മുടക്കം വരുത്തിയിട്ടില്ല. എന്നാൽ എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശിക്ക് ക്ഷേത്രത്തിൽ തന്റെ കച്ചേരി നടത്തുന്നത് ഭാഗവതർക്ക് ഒരു പ്രധാന കാര്യമായിരുന്നു. എന്നാൽ ഒരിക്കൽ ഏകാദശിയുടെ തീയതി അറിയാതെ അന്ന് ഭാഗവതർ മറ്റൊരു കച്ചേരിയിൽ പാടുവാൻ വാക്കുകൊടുത്തു. അന്ന് അദ്ദേഹം ഗുരുവായൂരിൽ പാടാതെ മറ്റൊരു വേദിയിൽ നിറഞ്ഞ സദസ്സിൽ പാടുവാൻ ഇരുന്നു എങ്കിലും അദ്ദേഹത്തിന് പാടാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം അന്ന് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഇങ്ങനെ തനിക്ക് സംഭവിച്ചു എന്നാലോചിച്ച ഭാഗവതർ ഇന്ന് ഏകാദശിയാണ് എന്നും ഗുരുവായൂരിൽ താൻ ഇന്ന് കച്ചേരി നടത്തേണ്ടതായിരുന്നു എന്നും മനസ്സിലാക്കി. ഗുരുവായൂരിലേക്ക് തന്റെ ഓർമ്മക്കുറവ് കാരണം തനിക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിഞ്ഞ ഭാഗവതർ ഗുരുവായൂരിലേക്ക് പാഞ്ഞു. അവിടെ എത്തിയ അദ്ദേഹം ശബ്ദമില്ലെങ്കിലും തന്റെ കച്ചേരിക്ക് സമയമുണ്ടാക്കി. ഇപ്രകാരം ശബ്ദമില്ലാത്ത ഭാഗവതർ കച്ചേരി പാടുവാനായി ഗുരുവായൂരിൽ ഇരുന്നു. എന്നാൽ അദ്ദേഹത്തെ പോലും ഞെട്ടിച്ച് തന്റെ ശബ്ദം ആദ്യം ശ്രമിച്ചപ്പോൾ തന്നെ വരികയും കച്ചേരി അതിഗംഭീരമായി പൂർത്തിയാക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇതിനുശേഷം തന്റെ എല്ലാ കച്ചേരികളിലും അവസാനം കർണ ചെയ്യുവാൻ എന്നാരംഭിക്കുന്ന കീർത്തനം പാടിയാണ് തന്റെ കച്ചേരികൾ അവസാനിപ്പിച്ചിരുന്നത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും കർണ ചെയ്യുവാൻ എന്തേ താമസം എന്ന കീർത്തനം പാടിയിരുന്നു. ഇത്തരത്തിൽ തന്റെ ജീവിതത്തിൽ ഉടനീളം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ജീവിച്ചു മരിച്ചു.